നമ്മൾ ഷിരൂരിലേക്ക് ആ ലോറിയുടെ ഭാഗങ്ങൾ ലോറിയുടെ ക്യാബിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇതാ ആ കരയിലേക്ക് ആ ക്രെയിനിൻ്റെ യന്ത്രക്കൈകൾ എത്തിക്കുകയാണ് എഴുപത്തി രണ്ട് ദിവസത്തോളം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടന്ന ആ ആ ലോറിയുടെ അർജുൻ കുടുങ്ങിക്കിടന്നു എന്ന് നമ്മൾ കരുതുന്ന ആ ലോറിയുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇതാ കരയിലേക്ക് കൊണ്ടുവരുന്നത് കാണാതായി എഴുപത്തിരണ്ടാം ദിവസമാണ് ഷിരൂർ മണ്ണിടിച്ചിലിൽ ഈ അർജുനയും ഉണ്ടായിരുന്ന ആ ലോറിയുടെ ഭാഗങ്ങളും കണ്ടെത്തുന്നത് കോൺടാക്ട് പോയിന്റ് കേന്ദ്രീകരിച്ച് അതായത് കോണ്ടാക്ട് പോയിന്റ് ടു കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ തെരച്ചിലാണ് ഇന്നതിൽ നിർണായകമായത് ലോറിയുടെ ക്യാബിനിലായിരുന്നു മൃതദേഹം ഏതാണ്ട് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് എഴുപത്തിരണ്ടാം ദിവസം പുറത്തെടുക്കുമ്പോൾ എന്താണ് അതിൽ സംഭവിക്കുക എന്ന് സ്വാഭാവികമായും നമുക്കറിയാം അതുപോലെ തന്നെ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം അത് അതിൻ്റെ മേൽനടപടികൾ തുടർ നിയമ നടപടികൾക്കായി അല്പസമയത്തിനകം കരയിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരും അത് അങ്കോളയിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെയാക്കി ഉടനെ മാറ്റേണ്ടതുണ്ട് കളക്ടറും എസ് പിയും ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ ഇതിൽ പങ്കെടുക്കേണ്ട ഇതിൻ്റെ നിയമപരമായ നടപടികളിൽ പങ്കെടുക്കേണ്ട ആളുകൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അവരെത്തിയാൽ ഉടൻ ആശുപത്രിയിലേക്ക് ആ മൃതദേഹം കൊണ്ടുപോകും ഒരു പക്ഷേ നാളെ കോഴിക്കോടേക്കുള്ള യാത്ര ആംബുലൻസിൻ്റെ യാത്ര തുടങ്ങും എന്ന വിവരമാണ് ഒടുവിൽ വരുന്നത് അക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി വരാനുണ്ട് എന്തായാലും എഴുപത്തിരണ്ട് ദിവസമായി നമ്മൾ ചോദിക്കുകയായിരുന്നു എവിടെ അർജുനവിടെ എന്ന ആ ചോദ്യം അതിന് ഇപ്പോഴൊരു ഉത്തരവ് എത്തിരി ഉത്തരം ലഭിക്കുന്നു അർജുൻ ആ ലോറിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒരു 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 ദിവസങ്ങളോളം എത്രയോ ഘട്ടങ്ങളായി രണ്ടോ മൂന്ന് നാല് ഘട്ടങ്ങളായി നടത്തിയ തെരച്ചിൽ ആ തിരച്ചിലിനൊടുവിലാണ് ഈ റിസൾട്ടിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് നമ്മളെത്തുന്നത് ഒട്ടും സന്തോഷമോ സമാധാനമോ ആശ്വാസമോ ഒന്നുമില്ല പക്ഷേ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടുന്നു അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങൾ നൽകും അരുൺ ഈ ലോറിയുടെ ഭാഗങ്ങൾ ഇപ്പോൾ കരയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഇതിന്റെ സാങ്കേതികമായി പൂർത്തിയാക്കേണ്ട നിയമപരമായി പൂർത്തിയാക്കേണ്ട ഒക്കെ നടപടികൾ അവിടെ ബാക്കിയുണ്ട് എന്നറിയാം എപ്പോഴും അപ്പോഴും എപ്പോഴാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കാൻ ഇനി കഴിയുക അതാണല്ലോ നമ്മളെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഇനിയും ഏറെ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടതുണ്ടോ വിജയകുമാർ ഇപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ ഡ്രഡ്ജറിലേക്ക് ജില്ലാ പോലീസ് മേധാവി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മൃതദേഹം ആദ്യം അങ്കോല താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റുക അതിനുശേഷം അതിനുശേഷം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയാണ് ഈ ലോറിയുടെ കണ്ടെടുത്ത ലോറിയുടെ ഭാഗങ്ങൾ അത് ലോറിയുടെ മുഴുവനായുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്ന കാര്യം സംശയമുണ്ട് അതോ അത് ബാക്കി വെള്ളത്തിനടിയിലുണ്ടോ അതോ ക്യാബിൻ ഭാഗം മാത്രമേ ഉള്ളോ എന്നും അറിയില്ല എന്തായാലും ഡീസൽ ടാങ്കിൻ്റെ ഭാഗമൊന്നും ഇല്ല എന്നാണ് നേരത്തെ മനാഫിൻ്റെ സഹോദരൻ മുബീൻ പറഞ്ഞു കേട്ടത് എന്തായാലും ആ ഭാഗം കരയിലേക്ക് തന്നെ എത്തിക്കുകയാണ് നേരത്തെ അത് തൽക്കാലം കരയിലേക്ക് എത്തിക്കുന്നില്ല എന്നൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ആ ഭാഗം എന്തായാലും കരയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിക്കുകയാണ് അതിലൊക്കെ പ്രധാനം അർജുൻ്റെ മൃതദേഹം അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി എത്ര പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ഇനി നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ആ ലോറിയുടെ ക്യാബിൻ്റെ അവസ്ഥ അങ്ങേറ്റത്തെ ഭീകരമായ പരിതാപകരമായ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു ഉരുൾപൊട്ടലിൽപ്പെട്ട ലോറിയാണ് എഴുപത്തിയൊരു എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് ദിവസം ഒരു അതിഭീകരമായി കുത്തി ഒലിച്ചു ഒരു പുഴയുടെ അടിത്തട്ടിൽ കിടന്ന ലോറിയുടെ ഭാഗമാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് പൊക്കിയെടുത്തിരിക്കുന്നത് അരുൺ പൂപ്പറമ്പ തുടരുന്നു അരുൺ പറഞ്ഞുകൊള്ളൂ എപ്പോഴത്തേക്ക് എപ്പോഴത്തേക്ക് അവിടെ നിന്ന് കോഴിക്കോട്ടേക്കുള്ള അർജുൻ്റെ യാത്ര തുടങ്ങും എന്ന് മനസ്സിലാക്കണം ആ ഹാഷ്മി അതിലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം സ്ഥിരീകരണം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ലഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ മൃതദേഹം മൃതദേഹാവശിഷ്ടം ഉടൻ തന്നെ അങ്കോലയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഇന്ന് തന്നെ അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഒരുപക്ഷെ നാളെ ആയിരിക്കും ഈ മൃതദേഹം കോഴിക്കോടേ കൊണ്ടുപോവുക നേരത്തെ സതീഷ് കൃഷ്ണ എം എൽ എ പറഞ്ഞ ഈ ഡി എൻ എ ടെസ്റ്റ് ഉൾപ്പെടെ ആവശ്യമുണ്ട് അതിൻ്റെ അത്തരം നടപടിക്രമങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണത്തിന് അത്തരം പരിശോധനകളൊക്കെ ആവശ്യമാണ് പക്ഷേ ഏറ്റവും വേഗത്തിൽ ഇവിടെ നിന്ന് അതായത് അർജുനെ ജന്മനാട്ടിലേക്ക് എത്തിക്കുക എന്ന നടപടി അതിനുവേണ്ടി ആ വേഗത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കും എന്നതാണ് അല്പസമയം മുമ്പ് എം എൽ എ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ ഡ്രഡ്ജറിലേക്ക് അതായത് ആ ഈ ലോറി ഉയർത്തിയിട്ടുള്ള ഭാഗത്തേക്ക് ജില്ലാ പോലീസ് മേധാവി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ എം എൽ എ ഉൾപ്പെടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഉടൻ തന്നെ അദ്ദേഹം ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിവരം ആ ഒരു സ്ഥിരീകരണം നൽകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് നാളെ ആ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ് ചെയ്തു വരുന്നത് അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി എം നാരായണ ഇവിടെ ും ഈ ദൗത്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ ചെറുതല്ല നമ്മുടെ അരുൺ പുപ്പറമ്പിയുടെ അടുത്ത പോലെയൊക്കെയാണ് ഈ പറയുന്ന കാർവാർ എസ് പി അരുൺ അരുൺ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ നമ്മൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾ ഒരുമിച്ച് ആ റിപ്പോർട്ടിംഗ് ദിവസങ്ങൾ അവിടുത്തെ അങ്ങേറ്റം അസാധ്യമായ വല്ലാത്ത കാലാവസ്ഥ കാറ്റെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ പെയ്യുന്ന കൊടുങ്കാറ്റ് പോലത്തെ കാറ്റ് മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ തെറുപ്പിച്ച് കളയുന്ന വലിയ മഴ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ നിന്നു നമുക്ക് നിരാശയായിരുന്നു നമ്മൾ കേവലം ഒരു വാർത്ത എന്നതിനപ്പുറം നമ്മുടെയൊക്കെ ഉള്ളിലെ ആത്മാർത്ഥമായ ആഗ്രഹം പോലെ നമ്മൾ പരസ്പരം ചോദിച്ചു എന്തെങ്കിലും സൂചന ഉണ്ടോ അരുണെ എന്തെങ്കിലും സൂചനയുണ്ടോ ഹാഷ്മി എന്ന് നമ്മൾ പരസ്പരം ചോദിച്ചവരാണ് നമ്മൾ മാത്രമല്ല മാധ്യമപ്രവർത്തകൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ചവരാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അത് കേവലം ഒരു വാർത്തയായിരുന്നില്ല അരുൺ നമ്മുടെയും നമ്മളെയും ബാധിച്ച ആത്മാർത്ഥമായ എന്തെങ്കിലും സൂചന കിട്ടണേ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച വാർത്തക്കുപരിയായി ഒരു സംഗതിയായിരുന്നു അത് അപ്പോൾ അവിടെ നിൽക്കുന്ന മാധ്യമ സമൂഹത്തിനു കൂടി ഈ ഇത് നൽകുന്ന ഒരു ശാന്തത ശാന്തത എന്ന് പറയുമ്പോൾ നിരാശയാണെന്ന് പറയുമ്പോൾ പോലും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശാന്തത അതെങ്ങനെയാണ് അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു അരുൺ ആഷ്മി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ ഇവിടെ ഉണ്ട് ഇതിന്റെ എല്ലാ പ്രതിസന്ധികളും ഇതിൻ്റെ എല്ലാ നടപടികളും എല്ലാ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ തേടിയിരുന്ന ഒരു ചോദ്യത്തിനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരമാണ് ഇന്ന് ലഭിച്ചത് ആ ഇപ്പോൾ നേരത്തെ ആഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ കാലാവസ്ഥ ഈ ഈ ശിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ടെറൈൻ അത് ഈ കൊങ്കൺ ടെറയിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലം ആയി ഗംഗാവലി പുഴ അതൊക്കെ അത്തരം ഒരു സ്ഥലമാണ് അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാനോ എന്തെങ്കിലും ഒരു ഇന്ന് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ കാലാവസ്ഥയും പുഴയുടെ ഗതിയാകെ മാറുന്ന ആ ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇത് മൂന്ന് മൂന്ന് ഘട്ടമായി നടന്ന തെരച്ചിൽ അതിൽ മൂന്ന് മൂന്ന് തവണയായി ഈ ദൗത്യം നിർത്തിവെക്കേണ്ടി വരുന്നു പിന്നെയും പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടാകുന്നു ആ അത്തരത്തിൽ കേരളത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്നു കേരളമാകെ അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ അർജുനു വേണ്ടി അവർ അർജുനു വേണ്ടി ഈ ദൗത്യം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കേരളത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടാകുന്നു അങ്ങനെ വലിയ കടമ്പകൾ കടന്നാണ് പിന്നീട് ഈ ഈ ഡ്രഗ്ജർ ഉൾപ്പെടെ ഇങ്ങോട്ടെത്തിക്കുകയും ഇത്തരത്തിലുള്ള തെരച്ചിൽ നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്തത് നമുക്കറിയാം അർജുൻ്റെ കുടുംബം ആ ജിതിന് ഉൾപ്പെടെ ഈ ആദ്യഘട്ടം മുതൽ ഇവിടെയുണ്ട് അവർ അവസാനമായി അവർ പറഞ്ഞത് ഇനിയിപ്പോൾ അർജുനെ തിരിച്ചു വരും അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷേ ആ അവർക്ക് എന്താണ് അർജുനെന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയണം ആ ഈ ലോറി കണ്ടെത്തണം എന്ന കാര്യം അവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അതിനാണ് ഇന്നൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അവർ കർണാടക മുഖ്യമന്ത്രി പോലും നേരിട്ട് കണ്ട് ആവശ്യമുന്നയിച്ചു അങ്ങനെ വീണ്ടും നടപടികൾ വേഗത്തിലായി ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും ഇന്നും ഇന്ന് രാവിലെ വരെ നമ്മൾ ഏറെ നിരാശയിലായിരുന്നു ഈ ദൗത്യം വീണ്ടും അവസാനിക്കുന്നു എന്ന ഒരു സൂചനയാണ് ലഭിച്ചത് അതിന് അത്തരം പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അതായത് നേരത്തെ ഈ ലോറിയുടെ സാന്നിധ്യമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധിയിൽ കൂടുതൽ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ ഇടങ്ങളിൽ ആ ഇത്തരത്തിലൊന്നും കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു ആ വീണ്ടും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് പതിയെ ആരംഭിക്കുന്നു പക്ഷേ ഇന്ന് അതിൽ ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമാധാനിക്കാനോ സന്തോഷിക്കാനോ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനോ സംബന്ധിക്കുന്ന വാർത്തയോ വിവരവുമല്ല പക്ഷേ നമുക്ക് അതൊരു ആശ്വാസം ഒരു അല്ലെങ്കിൽ നമ്മൾ തേടിയിരുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുകയാണ് അതൊരു ദുരൂഹമായി ഈ ഗംഗാവലിയുടെ ആഴങ്ങളിൽ അവസാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അങ്ങനെ അവസാനിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അർജുനെ അല്ലെങ്കിൽ ഈ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കുക ജന്മനാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും ആ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നതാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം ഈ ജില്ലാ പോലീസ് മേധാവി അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം എന്തൊക്കെയാണ് ഇനി പൂർത്തീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഒരു ഒരു പ്രതികരണം നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി എം നാരായണ ഇപ്പോൾ ആ ഡ്രഡ്ജറിലുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആദ്യം ഈ ആ കരയിലുള്ള ഒരുപാട് ആൾക്കാർ അതായത് നൂറുകണക്കിന് പേർ ഇവിടെ ഈ ദൗത്യം കാണുന്നതിന് വേണ്ടി അവസാന ഘട്ടത്തിലെ ഈ പരിസമാപ്തി കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് തടിച്ചു കൂടിയിട്ടുണ്ട് അവരെ നീക്കം ചെയ്യുന്ന നടപടിയാണ് ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ ആ മൃതദേഹാവശിഷ്ടങ്ങൾ ഇപ്പോൾ ആ കരയോട് ചേർന്നൊരു ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല അതിന് മറ്റെന്തെങ്കിലും നടപടികൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്

അത് ഇങ്ങോട്ടേക്ക് എത്തി കരയിലേക്ക് എത്തിച്ച് എത്തിക്കുന്നു അതിൻ്റെ പരിശോധനയും ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിർണായകമാണ് കാര്യം എഴുപത് പത്ത് ദിവസങ്ങൾ മണ്ണിനടിയിൽ ഗംഗാവിലൂടെ ആഴങ്ങൾ കിടന്ന ആ ഉരുൾപൊട്ടലിൻ്റെ എന്താണ് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത ഭീകരതയിൽ ഗംഗാവിലൂടെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് കുതിച്ചുപോയ ആ ഒരു വാഹനമാണത് അതിനുശേഷം അത് പുറത്തെടുക്കുന്നു ആ പുറത്തെടുക്കുന്നതിൽ അതിലേറ്റവും പ്രധാനം നമുക്ക് നമ്മുടെ അർജുൻ അർജുന എന്ത് സംഭവിച്ചു എന്നതിന് ഉത്തരമാണ് ആ ക്യാബിൽ ഉണ്ടായ ഉള്ളിലുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ പോലും ആ ആ വാഹന ആ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കരയിലേക്ക് ഇപ്പോൾ എത്തിക്കുകയാണ് ഇനി അറിയാനുള്ളത് എപ്പോഴാണ് അർജുനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് അങ്കോള അങ്കോളയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെ പൂർത്തിയാക്കി നാളെ തന്നെ നാളെ തന്നെ കോഴിക്കോട് കണ്ണാടിക്കലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവെക്കുകയായിരുന്നു അരുൾ പുപ്പറമ്പ അതിനല്പസമയത്തിനകം ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടാകും കാര്യം കാർവാർ എസ് പി എം നാരായണ ആ ഡ്രഡ്ജറിലുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതിനോടകം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ലോറി ഉയർത്താനുള്ള ക്രെയിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതാ അങ്ങോട്ടേക്ക് അത് കരയിലേക്ക് ആ ഡ്രഡ്ജിങ് സംവിധാനം കൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ നിന്ന് ഇനി ഈ എന്താണ് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോറിയുടെ ഭാഗങ്ങൾ അവിടെ എടുത്ത് കരയിലേക്ക് മാറ്റുക മനാഫിന് മനാഫിന് മനാഫ് പറയുന്നത് എനിക്ക് വണ്ടിയും വേണ്ട തടിയും വേണ്ട അർജുനെ കിട്ടിയല്ലോ അർജുനെ അവൻ്റെ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പ്രഥമ ദൗത്യം എന്ന് മനാഫ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വാഹന പരിശോധനയ്ക്കൊക്കെ ഇനി ഇപ്പോൾ മനാഫ് നിൽക്കുമോ എന്ന കാര്യം നമുക്ക് സംശയമാണ് എന്ന കാര്യം നമുക്കറിയില്ല കാര്യം മനാഫിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രയോറിറ്റി അർജുൻ തന്നെയായിരുന്നു ഒരു തർക്കം ആക്കരുതില്ല അർജുനെ കിട്ടിയെന്ന് പറയുന്നതിനെ വളരെ വികാര വിക്ഷോഭത്തോടുകൂടി തന്നെ മനാഫ് സ്വീകരിക്കുന്നുണ്ട് മനാഫനും അറിയാം ഒരു സമയം കഴിയുമ്പോഴേക്കും നമ്മൾ ചോദിക്കുമ്പോൾ മനാഫാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ കരയിലേക്ക് പിടിച്ചിട്ടൊരു മീനെ പോലെ പടയ്ക്കുന്ന മനാഫിനെ നമ്മൾ ആ ദിവസങ്ങൾ കണ്ടവരാണ് കരയുന്ന മനാഫിനെ കണ്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്ന് രോഷപ്പെടുന്ന മനാഫിനെ കണ്ടു അവിടെ പോയി പോലീസുകാരോട് തർക്കിക്കുകയും പോലീസുകാരുടെ അതിൽ നടി വാങ്ങിക്കുകയും ചെയ്യുന്ന മഹാ മനാഫിനെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ അർജുൻ്റെ ഫോൺ അർജുൻ്റെ ഫോൺ അടിച്ചു വന്നോ അല്ലെങ്കിൽ അതിൻ്റെ ജി പി എസ് ലൊക്കേഷൻ ഒന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് അതിൻ്റെ പിന്നാലെ മനാഫൊക്കെ അടക്കം ഇറങ്ങി നിന്നുയർത്തിയ വലിയ സ്വരമാണ് വലിയ ശബ്ദമാണ് ഒരു പക്ഷേ ആ ദൗത്യം ആവാനുള്ള കാരണം എന്ന് എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല അതിനു മുമ്പ് കർണാടക സർക്കാർ ഒന്നും ചെയ്തില്ലേ എന്ന ചോദ്യം അങ്ങനെയല്ല എന്നാണ് അതിൻ്റെ മറുപടി കൂടിയും മനാഫ് അടക്കം ഉയർത്തിയ ആ സ്വരം ആ വോയിസ് ആ ദൗത്യം കൂടുതൽ ശാക്തീകരിക്കാൻ കാരണമായി എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല